അവരടുത്ത് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്റെ മുമ്പ് അങ്ങനെ ആര് പറഞ്ഞു, ഞാൻ എന്ത് തന്നെ വന്നാലും പോലും ഞാൻ അടി കൊടുക്കാനേ നോക്കുള്ളൂ. മലയാപ്പോന്റെ കാസ്റ്റിംഗ് ആണ്, ഡയലോഗ് ഡെലിവറി കുറച്ച് ശോകമായിരുന്നു. ഇന്റർവ്യൂ സമയത്ത് നമ്മുടെ തൊണ്ടകങ്ങ് സത്യം തൊണ്ടയൊക്കെ പറ്റും, സങ്കടം വന്നു. നമ്മളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്, സത്യം. നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ഇമോഷണൽ മൂവിയാണ്, വളരെ നന്നായിരുന്നു. സെക്കൻഡ് ഹാഫ് വളരെ നന്നായിരുന്നു, അടിപൊളിയായിട്ടോ? ഒന്നും പറയാനില്ല, സത്യം പറയാം, അടിപൊളിയായിട്ടുണ്ട്. നമ്മളൊക്കെ ജീവിക്കുന്നത്, നമ്മളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്, സത്യം. ആ രീതിയിലാണ് എടുത്തേക്കുന്നത്. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് തന്നെയാണ്, അല്ലാണ്ട് അതിൻ്റെ അത് എടുത്ത് പറയാൻ വേറെ ഒന്നുമില്ല. പിന്നെ കുറച്ച് നല്ല നല്ല ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറയാൻ നല്ല സിനിമയായിരുന്നു, നല്ല സിനിമ, നല്ല മൂവിയായിരുന്നു, നല്ല മൂവി, നല്ല നല്ല പെർഫോമൻസ് ആണ് പൃഥ്വിരാജിൻ്റെ. പടം മലയാള സിനിമയിൽ തന്നെ ഒരു ചരിത്രവും, അടിപൊളി പടം. അതിഗംഭീരത്തെ കുറിച്ച് ഒരു വാക്ക് പറയാല്ലേ, ഗംഭീരം, അടിപൊളി, നല്ല പടം, സങ്കടം വന്നു, സൂപ്പർ, അടിപൊളി, അടിപൊളി, ഒന്നും പറയാനില്ല. ഏറ്റവും നല്ല പെർഫോമൻസ് പൃഥ്വിരാജിന്റെ, ഏറ്റവും നല്ല പെർഫോമൻസ്. നല്ല പടമായിരുന്നു, കാണാൻ നല്ല 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 പടം, നല്ല അഭിനയം, ഇഷ്ടപ്പെട്ടു, നല്ല പടം, നല്ലായിരുന്നു, നന്നായിരുന്നു, ഒന്നും പറയാൻ പറ്റുന്നില്ല. നല്ല അടിപൊളി സിനിമ, നല്ല സിനിമ, ഗംഭീര സിനിമ, അടിപൊളി, നല്ല പടം, പടം സൂപ്പറാണ്. ബ്ലെസ്സിങ് പൃഥ്വിരാജൻ ശരിക്കും ഞെട്ടിച്ചേട്ടാ, പൃഥ്വിരാജൻ്റെ ഞെട്ടിച്ച പടം തന്നെയാണ്, ഉറപ്പായിട്ട് തിയേറ്ററിൽ തന്നെ അനുഭവിച്ചറിയണം. കാരണം വിഷ്വൽ ട്രീറ്റും ഉണ്ട്, കാരണം ക്യാമറയും ഫ്രെയിംസും എല്ലാം അടിപൊളിയാണ്, അത്യുഗ്രം പടം. നാഷണൽ അവാർഡിൽ കുറഞ്ഞ ഒന്നും കിട്ടാനില്ല, പെർഫെക്റ്റ് ആയിരുന്നു. നമുക്ക് ഇനി ലൈക്ക് ഇത് ആ നോവൽ, ആടുജീവിതം എന്ന നോവൽ, ഇനി ഇതിലും പെർഫെക്റ്റ് ആയിട്ട് ഓൺ സ്ക്രീൻ ഒരു ഒരു ഇനിയിലും പെർഫെക്റ്റ് ആക്കാൻ പറ്റത്തില്ല. ഇതാണ് പെർഫെക്ഷൻ, 100% ആണ്. ആൻഡ് നജീബായിട്ട് നമുക്കിനി വേറെ ആരും ചിന്തിക്കാനും പറ്റൂല. പൃഥ്വിരാജ് മാത്രം, ഇനി എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് പൃഥ്വിരാജിനെ മാത്രമേ. ഇല്ല, ആകെ ഒരു പ്രശ്നം തോന്നിയത് അമലാപ്പോളിൻ്റെ കാസ്റ്റിംഗ് ആണ്. ആൻഡ് ഡയലോഗ് ഡെലിവറി കുറച്ച് ശോകമായിരുന്നു. ആൻഡ് അതർ ദാൻ ദാറ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു, നല്ല പടമാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി എന്താണ് ആ നോവൽ, ആ നോവലിൻ്റെ അതേപോലെയാണ്. പിന്നെ നല്ല ഭയങ്കര ഇമോഷണൽ ആണ്, ഇമോഷണൽ നല്ല രീതിയിൽ കണക്ട് ചെയ്ത പടമാണ്. പിന്നെ ആക്ടിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അതൊരു പടം, നിരാശരാവത്തില്ല, അടിപൊളി പടം. പൃഥ്വിരാജിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആണ്, സ്റ്റേറ്റ് അവാർഡ് പ്രതീക്ഷിക്കാം. പടം അടിപൊളി തന്നെയാണ്, മെയിനായിട്ട് ഡെഡിക്കേഷൻ ഓഫ് പൃഥ്വിരാജ്. അല്ലാതെ പറഞ്ഞാൽ പടത്തിൽ കുറേ നേരത്തേക്ക് ഡയലോഗൊന്നുമില്ല, പക്ഷേ കഴിഞ്ഞിറങ്ങിയിട്ട് ആലോചിക്കുമ്പോഴാണ് ഡയലോഗ് ഉണ്ടായിരുന്നില്ല എന്ന് ആലോചിക്കുന്നത്. അതായത് വിത്തൗട്ട് എനി ഡയലോഗ് പടം ഭയങ്കരമായിട്ട് കണക്റ്റായി. ഓവറോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രം ഇന്ത്യൻ എന്ന് പറയാനില്ല, എഡ്യൂക്കേഷൻ ലെവലും. ചേട്ടാ നല്ല കിട്ടില്ല പടം, എന്തോ പറയാം, ഇപ്പോൾ ബുക്ക് വായിച്ചുകൊണ്ട് പറയാല്ല, സിനിമ കാണുമ്പോൾ അത് വേറൊരു ഫീലാണ്. ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട്, സിനിമാറ്റോഗ്രഫി, ബി ജി എം, എറോമാൻ, എറോമാനാണ് സോള്. അതിപ്പോൾ എന്താ പറയുക, അത് കാണണം, കണ്ടറിയണം, അത് ഫീൽ ഇറ്റ് ഗുഡ്. വളരെ നന്നായിട്ടുണ്ട് പടം. ബ്ലെസ്സിയുടെ 16 വർഷത്തെ കാത്തിരിപ്പ് വെറുതെ ആയിട്ടില്ല, അത്ര ഗംഭീരമായിട്ടാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. പൃഥ്വിരാജ് വളരെ 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 ഇത്രയും കാലം ചെയ്തതിനേക്കാളും ഏറ്റവും വളരെ ഗംഭീരമായിട്ട് ഈ പടം അഭിനയിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മൾ തന്നെ കരഞ്ഞു പോകും, അത്ര ഒരു ആ അഭിനയത്തിൻ്റെ സെറ്റപ്പ് വെച്ചിട്ട് നമ്മൾ കരഞ്ഞു പോകും, അത്ര ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലോക സിനിമയുടെ ഇടയിൽ നമ്മളെ ഈ മലയാള സിനിമ ഇടം പിടിച്ചിരിക്കുന്നു എന്ന് ഈ പടം തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ എന്താ പറയുക, അതുപോലെ പിന്നെ റസൂൽ പൂക്കുട്ടിയുടെയും പിന്നെ ഏ റഹ്മാൻ സാറിൻ്റെയും മ്യൂസിക് എല്ലാം വളരെ ഗംഭീരമാണ്. പിന്നെ ക്യാമറ ഷോട്ടുകളെല്ലാം, ഷോട്ടുകളും ഓരോ ഓരോ ഫ്രെയിം വർക്കുകളും അത്ര ഗംഭീരം, അത്ര സൂപ്പറാണ്. ഇത്രയും നല്ലൊരു പടത്തിനെ പോലും ട്രോള് ചെയ്യുന്നതും പിന്നെ വലിച്ചു കീറുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ മുമ്പ് വെച്ചാൽ അങ്ങനെ ആര് പറഞ്ഞു, ഞാൻ എന്ത് തന്നെ വന്നാലും പോലും ഞാൻ അടി കൊടുക്കാനേ നോക്കുള്ളൂ. കാരണം അത്ര ഗംഭീരം ഈ ഒരു സാധനത്തിന്, ഈ ഒരു പടത്തിന് ഒരു ഒരു ഫാമിലി പോലും ഞാൻ ഈ തിയേറ്ററിൽ ഇന്ന് കരയാതിന് കഴിച്ചു പോകില്ല, അത്ര ഗംഭീര സാധനമാണ്. നെഗറ്റീവ് പറയുന്നവരടുത്ത് എന്ത് പറയാൻ, അവരടുത്ത് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാല്ലേ. പക്ഷേ നമുക്ക് പറയാൻ പോലും പറ്റില്ല ബ്രോ, ഒരു റിവ്യൂ റിവ്യൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം. കുറച്ച് ഇൻ്റർവ്യൂ സമയത്ത് നമ്മുടെ തൊണ്ടകങ്ങും സത്യം തൊണ്ടയൊക്കെ പറ്റും. പൃഥ്വിരാജിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നും പറയാനില്ല, പോയി കാണുക എന്നുള്ളതല്ലാതെ ഒരു റിവ്യൂ പറയാനുള്ള യോഗ്യത പോലും നമുക്കില്ല എന്നുള്ളതാണ് ഈ സിനിമയൊക്കെ. ഒരു എക്സ്പോ വളരെ അടിപൊളി നല്ല മൂവിയാണ്, പൃഥ്വിരാജ് സുകുമാരൻ്റെ ഒരു അടിപൊളി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവി. പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞാൽ തന്നെ പുള്ളിയൊരു മറ്റൊരു ഡയമെൻഷനാണ്, ഇതുവരെ നമ്മൾ കാണാത്തൊരു കിങ് മേക്കർ അല്ല, കിങ് എന്നാന്ന് പറയാം. ഗംഭീര സിനിമയാണ്, ഗംഭീര സിനിമയാണ്, കണ്ടു തന്നെ മനസ്സിലാക്കണം, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റത്തില്ല. അതിന് ഞാനാളല്ല, നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. ഒരു ബ്ലെസ് ചെയ്യുന്ന കലാകാരൻ്റെ ഏറ്റവും മികച്ച സൃഷ്ടി ദ മാഗ്നം ഓപ്പസ്. പൃഥ്വിരാജ് നല്ല രീതിയിൽ അതിൽ പൃഥ്വിരാജിൻ്റെ ഒരു സീൻ കാണിക്കുന്നത് കൊണ്ട് ആ ബോഡീൻ്റെ ഇത് ഇതിനും മസ്റ്റ് വാച്ചാണ്, തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യണം.
ഓവറോൾ കിട്ടില്ല, നല്ല നല്ല മേക്ക്. നോവൽ തന്നെ എടുത്തു വെച്ചിരിക്കണം, അതിൽ വേറെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, പക്ക.